വെൽക്കം ടു ഹാഷ് ജംഗ്ഷൻ. വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു പ്രത്യേക കാര്യം, നമ്മൾ ഇതിനു മുന്നിൽ കുറേ വീഡിയോകളിലായിട്ട് ലിങ്ക്ഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക്ഡിൻ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്നും ജോലി കണ്ടുപിടിക്കാമെന്നും അതുപോലെ സ്റ്റുഡൻസിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ഒരുപോലെ ലിങ്ക്ഡിൻ എങ്ങനെ സഹായമാകുമെന്നും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പോയി കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി കണ്ടിന്യൂറ്റി കിട്ടുന്നതായിരിക്കും. അതല്ല, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ലിങ്ക്ഡിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി, ലിങ്ക്ഡിൻ മലയാളം ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം ഈ വീഡിയോസ് എല്ലാം അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേ ഓൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ആ വീഡിയോകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ലിങ്ക്ഡിൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക്ഡിൻ്റെ കോർ ആയിട്ടുള്ള ഒരു ഫീച്ചറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പ് ഒരു പ്രത്യേക റിക്വസ്റ്റ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മൊബൈലിൽ നിന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഒരു പുതിയ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് എന്താണ് ലിങ്ക്ഡിൻ ഗ്രൂപ്പ്സ് എന്ന് നോക്കാം. ലിങ്ക്ഡിൻ ഗ്രൂപ്പ് എന്താണെന്ന് നോക്കുന്നതിന് മുന്നിൽ ഫേസ്ബുക്കിലുള്ള ഗ്രൂപ്പ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക സബ്ജക്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പായിരിക്കും ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ താല്പര്യമുള്ള ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു കൂട്ടമാണ് ഈ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഇല്ലാത്ത ആൾക്കാരും ഒക്കെ ആ ഗ്രൂപ്പിൽ മെമ്പർ ആവുകയും നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടൻസ് ഒക്കെ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും ഫേസ്ബുക്കിൽ. അതുപോലെ തന്നെയാണ് ലിങ്ക്ഡിൻ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നത്. ലിങ്ക്ഡിലും ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സബ്ജക്റ്റിൽ ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം ചേർന്ന് ഫോം ചെയ്യുന്ന ഒരു കൂട്ടത്തിനെയാണ് ലിങ്ക്ഡിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനിലുള്ള ഒരാളാണെന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ആ സബ്ജക്റ്റ് നിങ്ങൾ ഗ്രൂപ്പ് സെർച്ച് ചെയ്യുക, ലിങ്ക്ഡിൽ സെർച്ച് ചെയ്തിട്ട് ആ ഗ്രൂപ്പ് അപ്പിയർ ചെയ്യും, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഏതെങ്കിലും അഡ്മിൻ, ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിട്ടുള്ള ആള് അത് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങളെ അതിൽ ജോയിൻ ചെയ്യിപ്പിക്കും. അതിനുശേഷം നിങ്ങൾക്ക് കണ്ടന്റ് ഒക്കെ അതിൽ പോസ്റ്റ് ചെയ്യും, അതിൽ ഒരു എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. എന്താണ് ഒരു ഡിഫറൻസ്? ഇപ്പൊ നിങ്ങൾ ലിങ്ക്ഡിനിൽ ഓൾറെഡി നിങ്ങളുടെ മെമ്പേഴ്സ് നിങ്ങളെ വാൾ ഇടുന്ന കണ്ടന്റ്സ് ഒക്കെ കാണുന്നു, പക്ഷെ ഗ്രൂപ്പായിട്ടുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ലിങ്ക്ഡിനിൽ കണക്ഷൻസ് അല്ലാത്ത ആൾക്കാരും നിങ്ങളുടെ ലിങ്ക്ഡിൻ ഗ്രൂപ്പിൽ ഉണ്ടാവുകയും അതുവഴി നിങ്ങൾക്ക് കൂടുതൽ എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനും കൂടുതൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ക്വാണ്ടിറ്റി സർവേ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അത് അപ്പിയർ ചെയ്യും, അതിലുള്ള ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പോസ്റ്റായിട്ട് ഇടാം. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇതിന് റെസ്പോണ്ട് ചെയ്യും, ഒരു എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ്, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്, എന്തെങ്കിലും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എത്ര ഗ്രൂപ്പ്സ് വേണമെങ്കിലും ജോയിൻ ചെയ്യാം, പക്ഷെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന് എനിക്ക് തോന്നുന്നു 50 മറ്റോ ആണെന്ന് തോന്നുന്നു ലിമിറ്റ് ഉള്ളത്. എത്ര ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ട് ലിങ്ക്ഡിൻ അത് കാണിക്കും, നിങ്ങളുടെ ലിമിറ്റ് തീരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് പെൻഡിങ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ലിങ്ക്ഡിൻ ജോയിൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ജോലി കണ്ടുപിടിക്കുന്നതിന് എങ്ങനെ ലിങ്ക്ഡിൻ ഗ്രൂപ്പ് സഹായിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രൊഫഷണൽ റിലേറ്റഡ് ഗ്രൂപ്പ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ആൾക്കാരുമായിട്ട് വളരെ വേഗത്തിൽ തന്നെ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ ലിങ്ക്ഡിൻ ഗ്രൂപ്പ് വഴി സാധിക്കും. ഇതുകൂടാതെ നിങ്ങളൊരു കസ്റ്റമറിനെ കണ്ടുപിടിക്കാനാണ് നോക്കുന്നതെങ്കിലും ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്, നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയൊക്കെ സെല്ല് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണ്, ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടിയും അതുമൊക്കെ നിങ്ങൾക്ക് അതിൽ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ സാധിക്കും. അതല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഈ കണ്ടന്റൊക്കെ പോസ്റ്റ് ചെയ്യാം. അവർ പോസ്റ്റ് ചെയ്യുന്ന പല പല ഡിസ്കഷനിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളുടെ ഒപ്പീനിയൻ ഡിസ്പ്ലേ ചെയ്യുന്നതനുസരിച്ച് അവരുമായിട്ട് പുതിയ കണക്ഷൻസ് ബിൽഡ് ചെയ്ത് നിങ്ങളുടെ കണക്ഷൻസിന്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിനു മുന്നേ ഒരു ഭാഗത്തിൽ നമ്മൾ എങ്ങനെ ബ്ലോഗ് ചെയ്യാമെന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ബ്ലോഗ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കണക്ഷൻസിലുള്ള ആൾക്കാർക്ക് അതിന് നോട്ടിഫിക്കേഷൻ പോവുകയും അവരത് കാണുകയും ഒരു അവർക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങളുടെ പോസ്റ്റ് ചെയ്യുന്ന ബ്ലോഗിന് കൂടുതൽ എക്സ്പോഷർ കിട്ടണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആണെങ്കിൽ അത് ഭയങ്കര ഈസി ആയിരിക്കും. കാരണം നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഈ കണ്ടന്റ് അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കൂടുതൽ ചാൻസ് ഉണ്ട് അതിന് ആൾക്കാർ അതിന് റെസ്പോണ്ട് ചെയ്യാനും അതിന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്.
പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് ആ ഗ്രൂപ്പിന് റിലവന്റ് ആയിട്ടുള്ളതായിരിക്കണം. എന്നാൽ മാത്രമേ കൂടുതൽ ഒരു എൻഗേജ്മെന്റ് നമുക്ക് അതിനു വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഇതാണ് ലിങ്ക്ഡ്ഇൻ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. പിന്നെ ഇപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ഏത് രീതിയിൽ നമ്മൾ എൻഗേജ്മെന്റ് ബിൽഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷനോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ളത് ഒരു പോസ്റ്റ് ആയിട്ട് ഇടുകയും ആൾക്കാർ അതിനെക്കുറിച്ച് ഡിസ്കഷൻ തുടങ്ങി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കണക്ഷൻസ് ബിൽഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് സ്റ്റുഡൻസിനും വളരെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. കാരണം ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലിട്ടാൽ ആരെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും നിങ്ങൾക്കൊരു പുതിയ ഒരു എൻഗേജ്മെന്റ് ഗ്രൂപ്പ് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് പുതിയ കണക്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ അതുവഴി നിങ്ങൾക്കൊരു പുതിയ പ്രോജക്റ്റിനോ അല്ലെങ്കിൽ പുതിയൊരു ജോലിക്കൊക്കെ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അത് ഒരു വലിയൊരു നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇനി എൻ്റെ ലാപ്ടോപ്പിൽ മുമ്പ് കാണിച്ചതുപോലെ തന്നെ ലിങ്ക്ഡ്ഇൻ ഗ്രൂപ്പ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ള ഒരു ഡെമോ കാണിക്കാം. എല്ലാവർക്കും എൻ്റെ ലാപ്ടോപ്പിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ എൻ്റെ ഐ ഡിയിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. അന്ന് ഇത് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഐ ഡിയാണ്. അതിലേക്ക് വീണ്ടും ലോഗിൻ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഈ ഒരു ഹോം പേജിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഏതാണോ നമ്മൾ ഗ്രൂപ്പ് സെർച്ച് ചെയ്യുന്നത് അത് ഈ സെർച്ച് ബാറിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞ അതേ ഉദാഹരണം തന്നെയാണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. ക്വാണ്ടിറ്റി സർവേയർ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ, ഞാൻ ഇവിടെ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. നിങ്ങൾക്ക് ആ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ കയറണമെങ്കിൽ അത് സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്യുമ്പോൾ ഇത് തന്നെ കാണിക്കും. ഇപ്പം നിങ്ങൾ ജോബ് ആണോ നോക്കുന്നത്, പീപ്പിൾ ആണോ, ഗ്രൂപ്പ് ആണോ. അപ്പോൾ ഗ്രൂപ്പ് കൊടുത്തു. ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഗ്രൂപ്പുകളും ഇവിടെ അപ്പിയർ ചെയ്തു. നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണെന്ന് കാണാം. ഇതിൽ 18,000 മെമ്പേഴ്സ് ഉണ്ട്, 12,000 മെമ്പേഴ്സ് ഉണ്ട്, ഇതിൽ 16,000 മെമ്പേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിക്വസ്റ്റ് ജോയിൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. വിഡ്രോ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ സെയിൽസ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ അതിൽ ഗ്രൂപ്പ് ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മോർ എന്ന് എടുത്തിട്ട് ഗ്രൂപ്പ് എടുത്താലും മതി. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇതിലെല്ലാ ഗ്രൂപ്പ്സും അവൈലബിൾ, എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ ഇതിൽ കാണാം. ഇപ്പോൾ 564,000 മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ റിക്വസ്റ്റ് ജോയിൻ കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പുകളിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഓൺസ് നിങ്ങളുടെ റിക്വസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ നേരത്തെ ഉദാഹരണത്തിന് ഇപ്പോൾ സെയിൽസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആർട്ടിക്കിളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള മെമ്പേഴ്സൊക്കെ അത് കാണുകയും അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ നിങ്ങൾക്കൊരു എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളെ ആൾക്കാരെ നോട്ടീസ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. ഇതുവരെ നിങ്ങൾ കണ്ടത് ലിങ്ക്ഡ്ഇൻ ഗ്രൂപ്പ്സിൽ എങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അത് ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകും എന്നാണ്. ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതുവരെ നിങ്ങളിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ ബാക്കിയുള്ള ആൾക്കാർക്ക് ബെനിഫിറ്റ് ആകും. അതുകൊണ്ട് പ്ലീസ് ഷെയർ ഇറ്റ് ഓൾസോ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത ഭാഗത്തിൽ കാണാം. താങ്ക് യു വെരി മച്ച്.